എല്ലാവർക്കും ആംബിക്കോണിന്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ പവിത്ര പ്രമീഷ്. കുറേ ദിവസമായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇന്ന് എനിക്കൊരു ടോപ്പിക്ക്, വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്തെങ്കിലും റീസൺ ഉണ്ടായിട്ട് തോന്നിയില്ല, അത് കാരണമാണ് ഇത്രയും ഡിലേ ഇരുന്നത്. എനിക്ക് ഇപ്പം ഫ്രീക്വൻ്റ്ലി ആയിട്ട് വരുന്ന ഒരു കോൾസിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒന്നുമില്ല, സബ്ലിമിനൽ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ കോൾസ് ഉണ്ടാവല്. അവർക്കൊക്കെ വേണ്ടത് എക്സ് ബാക്ക് സബ്ലിമിനൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ വെറുതെ ചോദിക്കും, എന്തിനാണ് കളഞ്ഞിട്ട് പോയ ഒരാൾ തനിക്ക് എന്തിനാണോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് വിഷമത്തോടെയൊക്കെ അവർ പറയുന്ന റീസൺ എന്താണെന്നറിയോ, ഇയാളെ വേണമെന്നുള്ളതല്ല, ഇയാളുമായിട്ടൊരു ഫിസിക്കൽ കോണ്ടാക്ട് കഴിഞ്ഞുപോയി, സോ എനിക്കെന്തൊക്കെയോ നഷ്ടപ്പെട്ടു. ഈ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ഇപ്പം വളരെ നാച്ചുറലായിട്ടുള്ള, ഇപ്പം ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള, വളരെ എല്ലാ സോഴ്സും ഓപ്പൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെടാനും സ്നേഹിക്കാനും അതുപോലെ തന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റിലേക്ക് എത്താനും പെട്ടെന്ന് സാധിക്കും. അതിനുശേഷം മെയില് റണ്ണറായിട്ടും ഫീമെയിൽ ചേസറായിട്ടുമാണ് കാണുന്നത്. എന്താന്ന് വെച്ചാൽ ഇവർക്കൊക്കെ പറയാനുള്ള എന്താ പറയുക, ഇവർക്ക് എന്തോ നഷ്ടപ്പെട്ടു. എന്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ കുറേ ആലോചിച്ചു വിട്ടും മനസ്സിലായില്ല. കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു സ്ഥലത്ത്, ശരിയാണ്, ആണ് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്താലും വ്യക്തമായ തെളിവുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ പെണ്ണിൻ്റെ ഫിസിക്കൽ കോണ്ടാക്റ്റിന് ശേഷം അവർക്ക് പ്രഗ്നൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആണ് എന്നതൊഴിച്ചാൽ എനിക്ക് മറ്റൊന്നും തന്നെ വെരിഫൈ ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനൊരുപാട് പ്രിക്വേഷൻ മാനദണ്ഡങ്ങൾ ഉണ്ടെന്നിരിക്കെ എന്ത് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ബോധമില്ല. നമ്മുടെ സൊസൈറ്റി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ആണിന് എന്തു ആവാം, ആണിൻ്റെയും പെണ്ണിൻ്റെയും വീടാണ് സെക്സ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും അർജസ് ആണത്, അല്ലേ? നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ, വെള്ളത്തിന് ദാഹമുള്ളത് പോലെ സെക്സ് ചെയ്യാന്നുള്ള ഒരു അർജ്, അതൊരു ഹ്യൂമൻ നീഡാണ്. അത് ആണിനും പെണ്ണിനും ഈക്വൽ തന്നെയാണ്. പണ്ട് കുറച്ചുകൂടിയും ഓപ്പൺ ആയിരുന്ന സൊസൈറ്റി എന്നാണ് തോന്നുന്നത്. പഠിച്ചു വരുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നതിലെ മൂല്യച്യുതി കൊണ്ടോ എന്തുകൊണ്ടോ നമുക്ക് ഇപ്പോൾ സെക്സ് എന്ന് പറഞ്ഞാൽ എന്തോ ഏറ്റവും നിഷിദ്ധമായ, ഏറ്റവും വ്രണപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഒരാൾ നമ്മളെ ഇട്ടിട്ട് പോയി, ആ പോകുന്നത് ഫിസിക്കൽ കോണ്ടാക്റ്റിന് ശേഷമാണെങ്കിൽ പെണ്ണിന് പേടിയാണ് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോവാൻ. അദ്ദേഹം അറിയുമോ, അല്ലെങ്കിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെയുള്ള. അപ്പം എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരോട് ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, കിട്ടിയത് കുറച്ച് നല്ല മൊമെൻറ്റ്സാണ്, അത് കീപ്പ് ചെയ്യുക. അടുത്ത ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടാകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളിൽ നിങ്ങൾ വ്യക്തമായിട്ട് തീരുമാനമെടുക്കുക. സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ്. സെക്സ് ഒരിക്കലും പ്രോമിസ് അല്ല. ഇനി ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തുടക്കം തന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റിലേക്ക് പോകരുത്. എന്താ കാരണം എന്നറിയോ, നിങ്ങളോട് അദ്ദേഹം കാണിച്ച സ്നേഹമൊന്നും കള്ളായിരിക്കില്ല. നിങ്ങൾക്ക് നല്ലപോലെ ആ ഒരു ഫീലിങ്സ് കിട്ടിയിട്ടുണ്ടാവും. ഇത് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരാളോട് സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഡോപ്പമൈൻ ഇങ്ങനെ വർദ്ധിക്കും. ബോത്ത്, അതിന് ശരിക്കും നമ്മളുടെ ബുദ്ധി, നമ്മൾ പറയില്ലേ പ്രണയം ബ്ലൈൻഡ് ആണെന്നൊക്കെ, അത് എന്ത് കാരണം കൊണ്ടാണ്? ഡോപ്പമൈൻ ഉള്ളത് കാരണം നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഒന്നും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ ആയിരിക്കില്ല. നമ്മൾ ഏറ്റവും നല്ല ഭാഗം മാത്രമാണ് കാണുക. ഈ ഫിസിക്കൽ കോണ്ടാക്റ്റിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും ഡോപ്പമൈൻ കുറയും, കുറഞ്ഞ് തീരെ ഇല്ലാതാവുന്ന അവസ്ഥ വരെ എത്തും. അപ്പോൾ പെണ്ണിൽ ഈ പിടിച്ചു നിർത്തൽ പേടി കൊണ്ട് മാത്രവും, ആണിന് അതിൻ്റെ പേടിയില്ലാത്തത് കാരണം ആണ് മറ്റൊന്നിലേക്ക് പോകും. അതിലർത്ഥം നിങ്ങൾ അദ്ദേഹം സ്നേഹിച്ചിട്ടുമില്ല, നിങ്ങളെ അദ്ദേഹത്തിന് വേണ്ട, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്കിവിടെ ആ സമയത്ത് കാണിച്ചതെല്ലാം സ്നേഹം തന്നെയാണ്. നിങ്ങളുടെ പെർഫോമൻസ് കുറവായത് കൊണ്ടോ നിങ്ങളുടെ ബോഡിയുടെ ഇഷ്യൂസ് കൊണ്ടോ ഒന്നുമല്ല, ഡോപ്പമൈൻ കുറയുന്നതാണ്. സോ ഈ സബ്ലിമിനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് എക്സ് ബാക്ക് ചെയ്യുന്നതിന് തൊട്ടു മുന്നേ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താണെന്നറിയോ, ആവശ്യമുണ്ടോ? നമ്മളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയ ഒരാളെ ഒരു സബ്ലിമിനലൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ പിന്നാലെ വരുത്തിച്ച നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു ഒരു സെൽഫായിട്ടുള്ള ഒരു വേർത്ത് ഫീൽ ചെയ്യുക?
അല്ലേ? സെൽഫ് വർത്ത് ഉണ്ടാവോ? ഉണ്ടാവും എനിക്ക് തോന്നില്ല കേട്ടോ. നമ്മൾ എപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പിൽ കോൺഷ്യസ് ആയിരിക്കും. നമ്മൾ ഇത് ചെയ്തുകൊണ്ട് തിരിച്ചു വന്നതാണ്, സ്നേഹം കൊണ്ട് തിരിച്ചു വന്ന സ്നേഹം കൊണ്ട് തിരിച്ചു വന്നാലും സ്നേഹം കൊണ്ട് തിരിച്ചു വന്നതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. സോ ഒരിക്കലും 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 നിങ്ങൾക്ക് എന്തൊക്കെ കാര്യത്തിന് സബ്ലിമിനൽസ് യൂസ് ചെയ്യാം, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ, നിങ്ങളുടെ സ്പിരിച്വൽ പാത്ത് ഡെവലപ്പ് ചെയ്യാൻ, നിങ്ങളുടെ വെൽത്ത് ഡെവലപ്പ് ചെയ്യാൻ, നിങ്ങളുടെ പ്രൊഫഷൻ ഡെവലപ്പ് ചെയ്യാൻ, നിങ്ങളുടെ എന്തെങ്കിലും ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്തിനൊക്കെ വേണ്ടി എന്തെങ്കിലും ട്രോമാസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ സബ്ലിമിനൽ യൂസ് ചെയ്യാറ്. അപ്പം ഇതിനൊക്കെ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഇതൊന്നുമല്ലാതെ ഏതോ ഒരാൾ നമ്മളെ വേണ്ട, നമ്മളോട് മതിയായി, നമുക്ക് മതി, ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയ ഒരാളെ റീ അട്രാക്ട് ചെയ്യാൻ എന്തിനാണ് പോകുന്നത്? അപ്പം